കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ നാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലൊന്നാണ് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് അഥവാ പൗരത്വ ഭേദഗതി നിയമം. 2016 അവതരിപ്പിക്കപ്പെട്ട ഈ നിയമം 2019 ഡിസംബർ 11 ഇന്ത്യൻ പാർലമെൻറ് പാസ്സാക്കുന്നത്. 2019 ഡിസംബർ 12 ബില്ലിൽ രാഷ്ട്രപതി കൂടി ഒപ്പുവെക്കുന്നതോടെ അതിന് നിയമരൂപം കൈവരുന്നു. 2020 ജനുവരി 10 തന്നെ ഈ നിയമത്തിന് പ്രാബല്യം കിട്ടിയതുമാണ്. പക്ഷേ പിന്നീട് കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനൊരു ബില്ല് അവർ പാസ്സാക്കിയ കാര്യം തന്നെ മറന്നുപോയ മട്ടിലാണിരുന്നത്. ഈ ബില്ലിന് ചട്ടങ്ങൾ രൂപീകരിച്ച് അത് നോട്ടിഫൈഡ് ആകുന്നതിന് 4 വർഷത്തിനുമേലെ കാലതാമസം എടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് ഈ നിയമം അസാധുവായി തീരാതിരിക്കാൻ സർക്കാർ പാർലമെൻറ്റിൽ 8 ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ 4 വർഷത്തോളം സമയമെടുത്ത് ചട്ടങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്തതിൻ്റെ ലക്ഷണമൊന്നും നിയമത്തിൻ്റെ കരടിൽ കാണുന്നില്ല എന്നാണ് അത് സൂക്ഷ്മമായി പരിശോധിച്ച പലരും പറഞ്ഞിട്ടുള്ളത്. ചന്ദ്രനിൽ പോയി ഗവേഷണം നടത്തി വന്നതുകൊണ്ടാകും 4 വർഷം എടുത്തത് എന്നുവരെ രവീഷ് കുമാറിനെ പോലെയുള്ള ചില സീനിയർ ജേർണലിസ്റ്റുകൾ പരിഹസിക്കുകയുണ്ടായി. എന്തായാലും കാത്തുകാത്തിരുന്നൊടുവിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ തന്നെ ഭാവി നിർണയിച്ചേക്കാവുന്ന ഒരു പൊതു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 2024 മാർച്ച് 11 അത് കേന്ദ്ര സർക്കാർ നോട്ടിഫൈ ചെയ്തത്. ഈയൊരു ചടങ്ങോടെ CAA പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പിൽ വന്നു കഴിഞ്ഞു. CAA നോട്ടിഫൈ ചെയ്ത അന്ന് തൊട്ട് തന്നെ നിയമത്തെക്കുറിച്ചുള്ള മർമ്മപ്രധാനമായിട്ടുള്ള പല അഭിപ്രായങ്ങളും പല കേന്ദ്രങ്ങളിൽ നിന്നായിട്ട് പുറത്തു വന്നുകൊണ്ടേയിരുന്നു. പല ചാനലുകളിലും യൂട്യൂബ് ഹാൻഡിലുകളിലുമായിട്ട് ഈ നിയമത്തെ വിശ്ലേഷണം ചെയ്യുന്ന വീഡിയോകളും നിങ്ങൾ ഇതിനകം തന്നെ കണ്ടു കാണും. 10 ഇന്ത്യൻ മണ്ണിൽ കുടുംബസമേതം കഴിഞ്ഞുകൂടുന്ന മനുഷ്യരെ ഒരു സുപ്രഭാതത്തിൽ വിളിച്ചുണർത്തി കടലാസ് കാണിക്കാൻ പറയുന്ന പൗരത്വ നിയമ ഭേദഗതിയുടെ കഥ. സദുദ്ദേശപരമെന്ന് ഒറ്റനോട്ടത്തിൽ തോന്നിക്കുന്ന ഈ നിയമത്തിൻ്റെ വകുപ്പുകളുടെ നൂലാമാലകൾക്ക് പിന്നിൽ ഒളിച്ചു കടത്തപ്പെടുന്ന രഹസ്യ അജണ്ടകളുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. ഇന്ത്യൻ പൗരത്വം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് കഴിഞ്ഞുകൂടുന്ന ഏതൊരു മനുഷ്യനും ഭരണഘടനാ പ്രകാരം വാഗ്ദാനം ചെയ്യപ്പെടുന്ന മൗലികാവകാശങ്ങൾ അനുവദിച്ച് കിട്ടാനുള്ള ഒരു മുന്നുപാധിയാണ്. ഇന്ത്യൻ ദേശീയതയ്ക്കും പൗരത്വത്തിനും നേർക്ക് ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ആക്രമണങ്ങളിലൊന്ന് 2019 സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ബിൽ അഥവാ പൗരത്വ നിയമ ഭേദഗതി ബില്ല് തന്നെയാണ്. വേണ്ടത്ര ചർച്ച കൂടാതെ CAA NPR വഴി NRC നടപ്പിലാക്കപ്പെടുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് പൗരത്വത്തിൻ്റെ ഭരണഘടന അടിത്തറ തന്നെയാണ് എന്ന് പലരും കരുതുന്നു. BJP സർക്കാർ മുന്നോട്ട് വെച്ച ഈ നിയമ ഭേദഗതി ഇന്ത്യൻ രാഷ്ട്രീയ നവോമണ്ഡലത്തിലേക്ക് തുറന്നു വിട്ടിട്ടുള്ളത് വിവാദങ്ങളുടെ ഒരു വലിയ നീറും കൂടി തന്നെയാണ്. CAA ബന്ധപ്പെട്ട രാഷ്ട്രീയ സംവാദങ്ങളിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഇന്ത്യയിലെ പൗരത്വ നിയമങ്ങളെക്കുറിച്ച് ചരിത്രത്തിലെ അവയുടെ നാൾ വഴികളെക്കുറിച്ച് ഒരല്പം കൂടി ആഴത്തിൽ അറിയേണ്ടതുണ്ട്. 1950 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ മതത്തിൻ്റെ പേരിൽ വിവേചനമില്ലാതെ എല്ലാ ഇന്ത്യൻ താമസക്കാർക്കും ഈ നാടിൻ്റെ പൗരത്വം ഉറപ്പാക്കപ്പെട്ടിരുന്നു. 1955 പാസ്സാക്കപ്പെട്ട പൗരത്വ നിയമം ദ സിറ്റിസൺഷിപ്പ് ആക്ട് 1955 അനുസരിച്ച് ഇന്ത്യയിൽ ജനിക്കുന്ന ഏതൊരാൾക്കും ചില നിബന്ധനകൾക്ക് വിധേയമായിട്ട് ഇവിടുത്തെ പൗരത്വം ലഭിക്കും. ഇതേ നിയമം അനുസരിച്ച് അവിഭജിത ഇന്ത്യൻ പ്രദേശങ്ങൾ അഥവാ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് കുടിയേറുന്ന വിദേശ പൗരന്മാർക്ക് 7 ഇന്ത്യൻ താമസത്തിന് ശേഷവും മറ്റു രാജ്യങ്ങളിലെ പൗരന്മാർക്ക് 12 താമസത്തിന് ശേഷവും ഇന്ത്യൻ പൗരത്വം ലഭിക്കും. തുടക്കത്തിൽ സംഗതി ഇങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിലും അതിനു പിന്നാലെ 1971 പാകിസ്ഥാനുമായിട്ടുണ്ടായ യുദ്ധം കാര്യങ്ങളാകെ കുഴപ്പത്തിലാക്കി. ആ ഒരു യുദ്ധത്തിന് മുന്നോടിയായി കിഴക്കൻ പടിഞ്ഞാറൻ പാകിസ്ഥാനുകൾ തമ്മിൽ നടന്ന ആഭ്യന്തര യുദ്ധത്തിൽ കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങൾ വ്യാപകമായിട്ട് വേട്ടയാടപ്പെടാൻ തുടങ്ങി. ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന പേരിൽ പാക് സൈന്യം അഴിച്ചുവിട്ട നരമേധത്തിൽ ലക്ഷക്കണക്കിന് കിഴക്കൻ പാകിസ്ഥാനികൾ അന്ന് കൊല്ലപ്പെട്ടു. പാകിസ്ഥാനി സൈനികർ ബലാത്സംഗവും കൊലപാതകവും തീവെട്ടിക്കൊള്ളയും നടത്തി അഴിഞ്ഞാടിയപ്പോൾ നാടുവിട്ടോടി ഇന്ത്യൻ മണ്ണിലേക്ക് രാഖിരാമനും അഭയാർത്ഥികളായിട്ട് വന്നെത്തിയത് ഏതാണ്ട് 1 crore പേരാണ്. ഈയൊരു അഭയാർത്ഥി പ്രവാഹം അന്ന് മാന്ദ്യത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരുന്ന ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ ആഘാതം തന്നെയാണ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ വന്നെത്തിയതിന് പുറമെ പിന്നെയും ലക്ഷക്കണക്കിന് പേർ അതിർത്തി മുറിച്ചു കടന്ന് ഇന്ത്യൻ മണ്ണിലേക്ക് അഭയം തേടി എത്താൻ പോകുന്നു എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പിന്നാലെ വരുന്നു. ഒടുവിൽ ഗതികെട്ട് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഈ വിഷയത്തിൽ ഇടപെടുന്നു. അന്നത്തെ കരസേനാ മേധാവിയായിരുന്ന സാം ബനേക്ഷയുടെ നേതൃത്വത്തിൽ നടന്ന യുദ്ധത്തിൽ പാകിസ്ഥാൻ തോറ്റു തുന്നം പാടുന്നു. പിന്നാലെ പാകിസ്ഥാൻ 2 വെട്ടിമുറിച്ച് ബംഗ്ലാദേശ് എന്ന പുതിയൊരു രാജ്യം പിറക്കുന്നു. പക്ഷേ ഈയൊരു ആഭ്യന്തര യുദ്ധകാലത്ത് ആരംഭിച്ച അഭയാർത്ഥികളുടെ കുടിയേറ്റം പിന്നീട് അങ്ങോട്ടും നിർബാധം തുടർന്നുകൊണ്ടേയിരുന്നു.
ഈ അഭയാർത്ഥികൾ കൂടുതലും കുടിയേറിയിട്ടുള്ളത് ഇന്ത്യയുടെ വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിലായിരുന്നു. ആ സംസ്ഥാനങ്ങളുടെ സംസ്കാരത്തിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്താൻ പോകുന്ന, അവയുടെ ഡെമോഗ്രാഫിക്സിനെ തന്നെ അട്ടിമറിച്ച് അതിൻ്റെ രാഷ്ട്രീയ സ്വഭാവം വരെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നായിരുന്നു ഈ അനധികൃത കുടിയേറ്റം. ഈ ഒരു കുടിയേറ്റത്തിൻ്റെ ദോഷഫലങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് അനുഭവിച്ചത് അസമിലുള്ള ജനങ്ങളായിരുന്നു. 1979 ആകുമ്പോഴേക്കും ഇങ്ങനെ അനധികൃതമായിട്ട് കുടിയേറി പാർക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വന്ന് അസമിൽ ഇതൊരു വലിയ പ്രക്ഷോഭത്തിന് വഴിവെക്കുന്നു. ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ, അസം ഗണപരിഷത്ത് എന്നീ സംഘടനകളാണ് അന്ന് ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അസം ജനതയെക്കാൾ എണ്ണത്തിൽ കൂടുതലായിട്ടുണ്ടായിരുന്ന കുടിയേറ്റക്കാർ അസമിലെ തനത് ജനതയുടെ സംസ്കാരത്തിനും സാമൂഹിക രാഷ്ട്രീയ നിലപാടുകൾക്കും ഭീഷണിയാണ് എന്നായിരുന്നു ഈ പ്രക്ഷോഭകരുടെ വാദം. ഈ വാദം ശരിവെക്കുന്ന തരത്തിൽ 1978 ഒക്ടോബർ 24 ഊട്ടിയിൽ വെച്ച് നടന്ന രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ ഒരു പദവി യോഗത്തിൻ്റെ ഇടയ്ക്ക് അന്നത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന LL ശക്ദർ വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു പരാമർശം നടത്തുന്നു. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്രമക്കേടുകൾ ഉണ്ട് എന്നും നോർത്ത് ഈസ്റ്റ് ഉൾപ്പെടെയുള്ള പലയിടത്തും നിരവധി വിദേശികൾ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറി പറ്റിയിട്ടുണ്ട് എന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അസം എന്ന് ശക്ദർ പേരെടുത്ത് പറഞ്ഞില്ലായെങ്കിലും അദ്ദേഹം അന്ന് അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ അസമിൽ കാര്യമായിട്ടുള്ള കോളിളക്കങ്ങൾ ഉണ്ടാവുന്നു. സത്യത്തിൽ 1963 മുതൽക്ക് തന്നെ അസമിലെ വോട്ടർ പട്ടികയിൽ ഇന്ത്യൻ പൗരന്മാർ അല്ലാത്തവരും ഉണ്ടായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആസു, AGP എന്നീ സംഘടനകൾ 1980 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനും ഗവൺമെൻറ്റുമായിട്ട് നിസ്സഹകരിക്കാനും ആഹ്വാനം ചെയ്യുന്നു. വലിയ ജനപിന്തുണ കിട്ടിയ ഈ പ്രക്ഷോഭത്തിനെ പക്ഷേ അന്നത്തെ ഇന്ദിരാ ഗവൺമെൻറ് പൂർണ്ണമായിട്ടും അവഗണിക്കുകയാണ് ചെയ്തത്. ഈ അവഗണന പക്ഷേ പ്രക്ഷോഭത്തെ അടുത്ത തലത്തിലേക്ക് എത്തിക്കുന്നു. സാമ്പത്തിക ഉപരോധത്തിലേക്കും വംശീയ വിരോധത്തിലേക്കും കടുത്ത വയലൻസിലേക്കും ഇത് നീങ്ങുന്നു. ഈ പ്രക്ഷോഭങ്ങൾ ഏതാണ്ട് 6 വർഷത്തോളം അക്കാലത്ത് നീണ്ടു നിൽക്കുന്നുണ്ട്. ഈ പ്രക്ഷോഭങ്ങൾക്കിടയിലാണ് കുപ്രസിദ്ധമായിട്ടുള്ള നെല്ലി കൂട്ടക്കൊലയൊക്കെ നടക്കുന്നത്. ഈ 1983-84 കാലം ആസു അടക്കമുള്ള സംസ്ഥാനത്തെ വിവിധ സംഘടനകളുമായിട്ട് ഇന്ദിരാ ഗവൺമെൻറ് ചർച്ചകൾ തുടർന്ന കാലമാണ്. എത്രയൊക്കെ ചർച്ചകൾ നടത്തിയിട്ടും ഇന്ദിരയുടെ ജീവിതകാലത്തിൻ്റെ ഇടയ്ക്ക് അസം പ്രശ്നത്തിൽ ഒരു സമവായം ഉണ്ടാക്കാൻ കേന്ദ്രത്തിന് സാധിക്കുന്നില്ല. ഇന്ദിരയ്ക്ക് ശേഷം അധികാരത്തിലെത്തിയ രാജീവ് ഗാന്ധി ഗവൺമെൻറ് ആസുവും AGPയുമായിട്ടുള്ള ചർച്ചകൾ തുടർന്നു പോകുന്നു. ഇങ്ങനെ 7 മാസം തുടർന്ന ചർച്ചകൾക്ക് ശേഷം 1985 സ്വാതന്ത്ര്യദിനത്തിൽ കേന്ദ്രവും പ്രക്ഷോഭകരും തമ്മിൽ 15 ക്ലോസുകളുള്ള ഒരു ഉടമ്പടി ഒപ്പുവെക്കപ്പെടുന്നു. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ നടന്ന ഈ എഗ്രിമെൻ്റാണ് പിന്നീട് അസം അക്കോഡ് എന്ന് അറിയപ്പെടുന്നത്. അസം അക്കോഡിൻ്റെ 5-ാമത്തെ ക്ലോസ് പറഞ്ഞിരുന്നത് വിദേശികളുടെ പ്രശ്നത്തെക്കുറിച്ചാണ്. പൗരന്മാരല്ലാത്തവരെ ഒഴിവാക്കി വോട്ടർ പട്ടിക പരിഷ്കരിക്കാമെന്നും 1971 മാർച്ച് 25 അതായത് ബംഗ്ലാദേശ് യുദ്ധം തുടങ്ങിയതിന് ശേഷം അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് വന്ന മുഴുവൻ അഭയാർത്ഥികളെയും കണ്ടുപിടിച്ച് അവരെ നാട് കടത്താമെന്നും ഈ ഉടമ്പടി പ്രകാരം ഇന്ത്യൻ ഗവൺമെൻറ് അസമിലെ ജനങ്ങൾക്ക് വാക്കുകൊടുക്കുന്നു. അങ്ങനെ അസം അക്കോർഡിനെ തുടർന്ന് ഇന്ത്യൻ സർക്കാർ 1985 അതിൻ്റെ പൗരത്വ നിയമം ഭേദഗതി ചെയ്യുന്നു. 66 മുമ്പ് അസമിൽ താമസിക്കുന്നവരെ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ പൗരന്മാരായിട്ട് കണക്കാക്കാനും 1966 ജനുവരി 1 71 മാർച്ച് 25 ഇടയ്ക്ക് കുടിയേറിയവർക്ക് രജിസ്ട്രേഷനിലൂടെ ഇന്ത്യൻ പൗരന്മാരാകാനും കഴിയുന്ന തരത്തിലായിരുന്നു ഈ ഭേദഗതി. രജിസ്ട്രേഷൻ വഴിക്ക് പൗരത്വം സ്വീകരിക്കുന്നതിന് പക്ഷേ അവർ 10 വർഷം വരെ കാത്തിരിക്കണമായിരുന്നു. ഇതുകൂടാതെ 92 മറ്റൊരു ഭേദഗതി കൂടി ഉണ്ടാകുന്നുണ്ട്. അതുവരെ സിറ്റിസൺഷിപ്പ് ബൈ ഡിസെൻറ്റ് അഥവാ പൈതൃകമായിട്ട് ലഭിക്കുന്ന പൗരത്വം പിതാവ് വഴിക്ക് മാത്രമേ സാധ്യമായിരുന്നുള്ളൂ. അതായത് ഒരാൾക്ക് ഇന്ത്യയിൽ ജനിച്ചില്ലെങ്കിൽ കൂടി പൗരത്വം ലഭിക്കണമെങ്കിൽ അയാളുടെ പിതാവ് തന്നെ ഇന്ത്യക്കാരനാകണം. ഇത് കൃത്യമായിട്ടും ലിംഗവിവേചനമാണ് എന്നൊരു ആക്ഷേപം അന്ന് ഉയർന്നു വന്നതോടെ അതിനെ ഭേദഗതി ചെയ്ത് 92 ശേഷം പിതാവോ മാതാവോ ആരെങ്കിലും ഒരാൾ ഇന്ത്യക്കാരനായാൽ മതി എന്ന അവസ്ഥ വരുന്നു. ഇങ്ങനെ ബംഗ്ലാദേശ് യുദ്ധത്തിനോട് അടുപ്പിച്ചും അതിനുശേഷവും നമ്മുടെ പൗരത്വ നിയമത്തിൽ ഭേദഗതികൾ പലതും ഉണ്ടായിട്ടുണ്ട് എങ്കിലും 2003 പൗരത്വ ഭേദഗതിയാണ് ഇന്ന് നമ്മൾ കാണുന്ന പല വിവാദങ്ങളുടെയും നന്ദി. അടൽ ബിഹാരി വാജ്പേയി ആണ് അന്ന് നമ്മുടെ പ്രധാനമന്ത്രി. ഈ ബില്ല് ലോക്സഭയിൽ അന്ന് അവതരിപ്പിക്കുന്നത് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള LK അദ്വാനിയാണ്. 2003 ഡിസംബറിൽ അവതരിപ്പിച്ച ഈ ബില്ല് 2004 ജനുവരിയോടെ നിയമമാകുന്നു. ഈ ഒരു ഭേദഗതിയിലൂടെയാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇല്ലീഗൽ മൈഗ്രൻ്റ് അഥവാ അനധികൃത കുടിയേറ്റക്കാരൻ എന്നൊരു വിഭാഗം ഉണ്ടാകുന്നത്. കൃത്യമായ പാസ്പോർട്ടോ യാത്രാരേഖകളോ ഇല്ലാതെ ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന വിദേശികളെയോ അല്ലെങ്കിൽ ഇനി അത്തരം രേഖകളുണ്ടെങ്കിലും
അതുപ്രകാരം അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയത്തിന് ശേഷവും ഇന്ത്യയിൽ തുടരുന്ന വിദേശികളെയൊക്കെയാണ് നമ്മൾ അനധികൃത കുടിയേറ്റക്കാർ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയുള്ളവരെ ജയിലിലാക്കാനും ഇവിടെ നിന്ന് നാട് കടത്താനും ഈ നിയമം സർക്കാരിന് അധികാരം കൊടുക്കുന്നു. ഇതുകൂടാതെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഒരു അനധികൃത കുടിയേറ്റക്കാരനാണെങ്കിൽ ഇന്ത്യയിലെ ജനനം കൊണ്ട് പോലും ഇവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കില്ല എന്ന് വരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ നിയമം ഇന്ത്യൻ സർക്കാരിനെ പൗരന്മാരുടെ ഒരു രജിസ്റ്റർ അഥവാ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ NRC നടപ്പിലാക്കാൻ ബാധ്യസ്ഥമാക്കി എന്നുള്ളതാണ്. അന്ന് പക്ഷേ ഈ NRC എന്ന പേര് ആദ്യമായിട്ട് കോയിൻ ചെയ്യപ്പെട്ട കാലത്ത് അധിക പേർക്കും അതെന്താണ് എന്നോ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണ് എന്നോ ഒന്നും തിരിയുന്നില്ല. അതുകൊണ്ട് തന്നെ അന്ന് ഈ NRCയെക്കുറിച്ച് പാർലമെൻറ്റിൻ്റെ അകത്തോ പുറത്തോ വലിയ കോലാഹലമൊന്നും ഉണ്ടാകുന്നില്ല. എന്നു മാത്രമല്ല, അന്ന് കോൺഗ്രസ്, AADMK, RJD തുടങ്ങിയ പല കക്ഷികളും ഈ ബില്ലിനെ അനുകൂലിക്കുന്നു പോലുമുണ്ട്. ഈ ഒരു ബില്ലിലൂടെ OCI, ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ അഥവാ വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ പൗരൻ എന്നൊരു വിഭാഗം കൂടി ഉണ്ടാകുന്നുണ്ട്. 2005 മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ ഒരു ഭേദഗതി കൂടി പൗരത്വ നിയമത്തിൽ കൊണ്ടുവരുന്നു. 2000 ശേഷം ലോകമെങ്ങും പരന്ന ഇന്ത്യൻ ഡയസ്പോറയെ അവർ താമസിക്കുന്ന രാജ്യത്തെ നിയമങ്ങൾ കൂടി ലഭ്യമാക്കുന്ന തരത്തിലായിരുന്നു ആ ഭേദഗതി. ചില പ്രത്യേക അവകാശങ്ങൾ നൽകാൻ വേണ്ടിയാണ് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശിവരാജ് പാട്ടീൽ ഈ ഭേദഗതി കൊണ്ടുവരുന്നത്. ഈ ഭേദഗതി അനുസരിച്ച് പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളൊഴികെ മറ്റ് 16 രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യൻ വംശജരായിട്ടുള്ള വ്യക്തികൾക്ക് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ അഥവാ OCI എന്ന പദവിക്ക് വേണ്ടി രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. അതിനുശേഷം 2014 അധികാരത്തിലേറിയ നരേന്ദ്രമോദി സർക്കാർ 2015 പൗരത്വ നിയമത്തിൽ മറ്റൊരു നിയമ ഭേദഗതി കൂടി കൊണ്ടുവരുന്നു. ഇതനുസരിച്ച് അന്നുവരെ ഉണ്ടായിരുന്ന ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്നീ രണ്ട് വിഭാഗങ്ങളെ ഒന്നിപ്പിച്ച് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ഹോൾഡർ എന്ന ഒറ്റ വിഭാഗമാക്കി മാറ്റുന്നു. ഇന്നത്തെ ഈ കോലാഹലങ്ങൾക്കൊക്കെ കാരണമായിട്ടുള്ള സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ബിൽ ആദ്യമായിട്ട് പാർലമെൻറ്റിൽ എത്തുന്നത് 1st നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്താണ്, അതായത് 2016. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ ഇസ്ലാം മതവിഭാഗത്തെ ഒഴിച്ച് മറ്റു മതക്കാർക്ക് പൗരത്വം കൊടുക്കുക എന്നതായിരുന്നു ഈ ബില്ലിൻ്റെ ഉദ്ദേശ്യം. 2016 July 19 ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെടുന്നു. 2016 August 12 ബിൽ JPCക്ക് വിടുന്നു. 2019 January 7 കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തതോടെ തൊട്ടടുത്ത ദിവസം തന്നെ ബില്ല് ലോക്സഭയിൽ ചർച്ചയ്ക്കെടുക്കുകയും ബില്ല് പാസ്സാവുകയും ചെയ്യുന്നു. ഈ സമയം കൊണ്ട് 16th ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞതുകൊണ്ട് ഒരല്പം നേരം അലമാരയിൽ പൂട്ടിവെച്ചുവെങ്കിലും 2019 തെരഞ്ഞെടുപ്പിൽ പൗരത്വ നിയമം കൊണ്ടുവരും എന്ന് തന്നെ BJP പ്രഖ്യാപിക്കുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും അധികാരത്തിലേറുന്ന മോദി സർക്കാർ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ പ്രക്ഷോഭത്തെ തുടർന്ന് അരുണാചൽ പ്രദേശ്, മിസോറാം, നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ പ്രത്യേക നിയമങ്ങൾ നിലനിൽക്കുന്ന ഇടങ്ങളെയും അസമിലെ ചില ഗോത്രവർഗ പ്രദേശങ്ങളെയും ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ബില്ല് അവതരിപ്പിക്കുന്നത്. കോടിക്കണക്കിന് വരുന്ന ഇന്ത്യക്കാരുടെ ഭാഗതയും നിർണ്ണയിക്കുന്ന പൗരത്വ ബില്ല് 2019 December 4 അമിത്ഷാ അവതരിപ്പിച്ച് റോക്കറ്റ് സ്പീഡിൽ 5 കൊണ്ട്, അതായത് December 9 പാതിരാത്രി ലോക്സഭയിൽ 311 80 പാസ്സാകുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ, അതായത് December 11 തന്നെ രാജ്യസഭയിലും അവതരിപ്പിക്കപ്പെടുന്ന ഈ ബില്ലിനെ ഭരണകക്ഷിയിൽ പെടാത്ത JDU, AADMK, BJD, TDP, YSRCP എന്നീ പാർട്ടികൾ കൂടി പിന്തുണച്ചതോടെ ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനു വേണ്ടി സമർപ്പിക്കപ്പെടുന്നു. വേഗതയ്ക്ക് ഇവിടെയും ഒട്ടും കുറവുണ്ടായില്ല. December 12 തന്നെ രാഷ്ട്രപതിയും ഈ ബില്ലിന് അംഗീകാരം നൽകുകയും ബില്ല് അതോടെ നിയമമായിട്ട് മാറുകയും ചെയ്തു. CAA ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം അതിലെ ചില പ്രത്യേക വകുപ്പുകളാണ്. പൗരത്വ നിയമത്തിൻ്റെ Section 2, Subsection 1 ഇങ്ങനെ കൂടി ചേർത്തിട്ടുണ്ട്. 2014 December 31 മുമ്പായിട്ട് ഹിന്ദു, ബുദ്ധിസ്റ്റ്, ജൈൻ, സിഖ്, പാർസി, ക്രിസ്ത്യൻ എന്നീ വിഭാഗത്തിൽപ്പെട്ട പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികളെ 1920 ഇന്ത്യൻ പാസ്പോർട്ട് ആക്ട് അനുസരിച്ചോ 1946 ഫോറിനേഴ്സ് ആക്ട് അനുസരിച്ചോ അനധികൃത കുടിയേറ്റക്കാരായിട്ട് കണക്കാക്കുന്നതല്ല. Section 6B ഇങ്ങനെ വരുന്നവർക്ക് രജിസ്ട്രേഷൻ മുഖേനയോ നാച്ചുറലൈസേഷൻ മുഖേനയോ പൗരത്വം നൽകാൻ സർക്കാരിന് അധികാരമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നു. അതുപോലെ 2014 December 31 അതിനു മുമ്പോ പാസ്പോർട്ടോ യാത്രാരേഖയോ ഇല്ലാതെയോ അല്ലെങ്കിൽ ഉണ്ടായിട്ടും അനുവദിക്കപ്പെട്ട കാലാവധി കഴിഞ്ഞും ഇന്ത്യയിൽ താമസിക്കുന്ന പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ ഹിന്ദു, ബുദ്ധിസ്റ്റ്, ജൈൻ, സിഖ്, പാർസി, ക്രിസ്ത്യൻ എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട വ്യക്തികൾക്ക് നേരെ ഫോറിനേഴ്സ് ആക്ട് അനുസരിച്ചുള്ള നിയമ നടപടികൾ എടുക്കുന്നതിൽ നിന്നും അവർ ഒഴിവാക്കപ്പെടും. പക്ഷേ ഈ ഒഴിവാക്കൽ
അസം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നിവിടങ്ങളിലെ ആറാം ഷെഡ്യൂളിൽപ്പെടുന്ന ഗോത്രവർഗ പ്രദേശങ്ങളിൽ നടപ്പിലാക്കില്ല. ഇതാണ് പൗരത്വ നിയമത്തിൽ അവസാനമായിട്ടുണ്ടായിട്ടുള്ള ഭേദഗതി. ഇങ്ങനെ നിരവധി അനവധി ഭേദഗതികൾക്ക് ശേഷം ഇന്ത്യൻ പൗരത്വത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിലവിലെ അവസ്ഥയിൽ ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത് എങ്ങനെയൊക്കെയാണ് എന്ന് ആദ്യം അറിയണം. അഞ്ച് തരത്തിലാണ് ഒരാൾക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കുന്നത്. ആദ്യത്തെ മാർഗം ജനനം വഴിയാണ്. ജനനം വഴി പൗരത്വം ലഭിക്കാൻ മൂന്ന് വഴികളുണ്ട്. ഒന്നാമത്തേത്, 1950 ജനുവരി 26-ാം തീയതി, അതായത് ഭരണഘടന നിലവിൽ വരുന്നത് മുതൽ 1987 ജൂലൈ 1-ാം തീയതി ആദ്യത്തെ പൗരത്വ ഭേദഗതി നിലവിൽ വരുന്നത് വരെ ഇന്ത്യയിൽ ജനിച്ച ഏതൊരാൾക്കും അവരുടെ മാതാപിതാക്കളുടെ പൗരത്വം എന്തായിരുന്നാലും ഇന്ത്യൻ പൗരത്വം ലഭിക്കും. രണ്ടാമത്തേത്, 1987 ജൂലൈ 1-ന് ശേഷമാണ് ഒരാൾ ഇന്ത്യയിൽ ജനിക്കുന്നത് എങ്കിൽ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം. മൂന്നാമത്തെ വഴി, 2023-ലെ അടുത്ത ഭേദഗതിക്ക് ശേഷം 2024 ഡിസംബർ 4-നോ അതിനുശേഷമോ ഇന്ത്യയിൽ ജനിച്ച ഒരു വ്യക്തിക്ക് അയാൾ ഇന്ത്യൻ പൗരനാകണമെങ്കിൽ അയാളുടെ മാതാപിതാക്കൾ രണ്ടുപേരും ഇന്ത്യൻ പൗരന്മാരായിരിക്കണം, അഥവാ മാതാപിതാക്കളിൽ ഒരാൾ പോലും അനധികൃത കുടിയേറ്റക്കാരനായിരിക്കരുത്. ഇന്ത്യയിലെ ജനനമല്ലാതെ പൗരത്വം ലഭിക്കുന്നതിനുള്ള മാർഗം പൈതൃകമായിട്ട് അഥവാ മാതാപിതാക്കളിൽ നിന്ന് പൗരത്വം ലഭിക്കുക, ബൈ ഡിസെൻറ്റ് സിറ്റിസൺഷിപ്പ് ലഭിക്കുക എന്നതാണ്. ഇതും ചില നിയമങ്ങൾക്കും ഭേദഗതികൾക്കും വിധേയമാണ്. ഒന്നാമത്തേത്, 1950 ജനുവരി 26-ന് ശേഷവും 1992 ഡിസംബർ 10-ന് മുമ്പുമായിട്ട്, അതായത് ഈ ഭേദഗതി നിലവിൽ വന്ന ദിവസത്തിന് മുമ്പുമായിട്ട് ഇന്ത്യക്ക് പുറത്ത് ജനിച്ച എന്നാൽ പിതാവ് ഇന്ത്യൻ പൗരനായിട്ടുള്ള ഏതൊരാൾക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കും. രണ്ടാമത്തേത്, 1992 ഡിസംബർ 10-ാം തീയതിക്കോ അതിനുശേഷമോ ഇന്ത്യക്ക് പുറത്ത് ജനിക്കുന്നവരുടെ മാതാവോ പിതാവോ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരനാണെങ്കിൽ പൗരത്വം ലഭിക്കും. മൂന്നാമതായിട്ട്, 2004 ഡിസംബർ 3-ാം തീയതിക്ക് ശേഷം ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ഏതൊരു വ്യക്തിയുടെയും മാതാപിതാക്കൾക്ക് തങ്ങളുടെ മകൻ അഥവാ മകൾ മറ്റൊരു രാജ്യത്തെ പൗരനല്ല എന്ന് സാക്ഷ്യപ്പെടുത്തി ജനനത്തിന് ഒരു വർഷത്തിനുള്ളിൽ ജനിച്ച രാജ്യത്തെ ഇന്ത്യൻ കോൺസുലേറ്റിൽ രജിസ്റ്റർ ചെയ്ത് ഇന്ത്യൻ പൗരത്വം നേടാവുന്നതാണ്. ഇന്ത്യൻ പൗരത്വം നേടാനുള്ള മൂന്നാമത്തെ വഴിയാണ് രജിസ്ട്രേഷനിലൂടെ പൗരത്വത്തിന് അപേക്ഷിച്ചുകൊണ്ട് അത് നേടുക എന്നത്. ഒന്നാമത്തെ മാർഗം, 7 വർഷമായി തുടർച്ചയായിട്ട് ഇന്ത്യയിൽ താമസിക്കുന്ന ഏതൊരാൾക്കും ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ മാർഗം, ഇന്ത്യൻ വംശജനായ എന്നാൽ അവിഭക്ത ഇന്ത്യയുടെ അതായത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവയ്ക്ക് പുറത്ത് ഏതൊരു രാജ്യത്തും താമസിക്കുന്ന ഏതൊരാൾക്കും പൗരത്വത്തിന് അപേക്ഷിക്കാം. ഒരു വ്യക്തിയോ അയാളുടെ മാതാപിതാക്കളോ അവിഭക്ത ഇന്ത്യയിലോ 1947 ശേഷം ഇന്ത്യയിൽ ഉൾപ്പെടുന്ന ഏതെങ്കിലും പ്രദേശത്തോ ജനിച്ചവരാണെങ്കിൽ മാത്രമേ അയാളെ ഇന്ത്യൻ വംശജരായിട്ട് കണക്കാക്കുകയുള്ളൂ. മൂന്നാമത്തെ മാർഗം, ഒരു ഇന്ത്യൻ പൗരനെ വിവാഹം ചെയ്തതും 7 വർഷമായിട്ട് ഇന്ത്യയിൽ താമസിക്കുന്നതുമായിട്ടുള്ള ഏതൊരാൾക്കും പൗരത്വ രജിസ്ട്രേഷൻ അപേക്ഷിക്കാവുന്നതാണ്. നാലാമതായിട്ട്, ഇന്ത്യൻ പൗരന്മാരുടെ ഇന്ത്യയിൽ ജനിക്കാത്ത മൈനർ കുട്ടികൾക്കും രജിസ്ട്രേഷൻ വഴിക്ക് പൗരത്വം ലഭിക്കും. അഞ്ചാമതായി, പ്രായപൂർത്തിയായിട്ടുള്ള ഒരു വ്യക്തിയോ അയാളുടെ മാതാപിതാക്കളോ സ്വതന്ത്ര ഇന്ത്യയുടെ പൗരന്മാരായിരുന്നുവെങ്കിൽ 12 മാസത്തെ തുടർച്ചയായിട്ടുള്ള താമസത്തിന് ശേഷം അയാൾക്ക് പൗരത്വ രജിസ്ട്രേഷന് അപേക്ഷിക്കാവുന്നതാണ്. ആറാമതായി, ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ഹോൾഡറായിട്ടുള്ള ഒരാൾ 12 മാസം തുടർച്ചയായി ഇന്ത്യയിൽ താമസിക്കുകയാണെങ്കിൽ അയാൾക്കും രജിസ്ട്രേഷൻ വഴിക്ക് പൗരത്വം ലഭിക്കും. നാലാമത്തെ മാർഗം ക്രമവൽക്കരണം അഥവാ നാച്ചുറലൈസേഷൻ പ്രോസസ്സാണ്. ഇതനുസരിച്ച് ഇന്ത്യയിൽ 12 വർഷമായിട്ട് താമസിക്കുന്ന ഏതൊരാൾക്കും ക്രമപ്രകാരം തന്നെ പൗരത്വ നിയമത്തിൻ്റെ 3-ാം ഷെഡ്യൂൾ അനുസരിച്ചുള്ള യോഗ്യത ഉണ്ടെങ്കിൽ ഇന്ത്യൻ പൗരത്വം ലഭിക്കും. അഞ്ചാമത്തെ വഴി നോട്ടിഫിക്കേഷൻ പ്രോസസ്സാണ്. അതായത് നിലവിൽ ഇന്ത്യയുടെ ഭാഗമല്ലാത്ത ഏതെങ്കിലും ഒരു വിദേശ പ്രദേശം ഇന്ത്യയുടെ ഭാഗമായിട്ട് തീരുന്നതോടെ ആ പ്രദേശത്തെ ജനങ്ങളെയും ഒരു നോട്ടിഫിക്കേഷൻ വഴിക്ക് ഇന്ത്യൻ പൗരന്മാരാക്കി മാറ്റാൻ സാധിക്കും. CAA അനുകൂലിക്കുന്നവർ ഉന്നയിക്കുന്ന വാദങ്ങൾ വളരെ സിമ്പിളും പവർഫുള്ളുമാണ്. അതിലൊരു വാദമാണ് CAA ആരുടെയും പൗരത്വം എടുത്ത് കളയുന്നില്ല, പകരം 3 രാജ്യങ്ങളിലെ ഇസ്ലാം ഒഴിച്ചുള്ള 6 മതവിഭാഗങ്ങൾക്ക്, അതും മതപീഡനമോ മതപീഡന ഭയമോ ഉള്ളവർക്ക് കഴിയുന്നതും വേഗം പൗരത്വം കൊടുക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ള വാദം. രണ്ടാമത്തെ വാദം, NRC നടപ്പിലാക്കുന്നതും CAA യുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ CAA കാരണമായിട്ട് NRC നടപ്പിലാക്കുമെന്ന് ഒരു നിയമത്തിലും പറയുന്നില്ല. എന്ന് മാത്രമല്ല, CAA ആക്ട് വരുന്നതിനൊക്കെ മുമ്പ് തന്നെ 2003-ലെ ഭേദഗതി അനുസരിച്ച് തന്നെ NRC നടപ്പിലാക്കാൻ ഏതൊരു സർക്കാരും ബാധ്യസ്ഥരുമാണ്. മൂന്നാമതായിട്ട് പറയുന്നൊരു വാദം, അസമിൽ നടപ്പിലാക്കിയിട്ടുള്ള NRCയും ഇന്ത്യ ഒട്ടാകെ നടപ്പിലാക്കുമെന്ന് പറയുന്ന NRCയും ഒരുപോലെയുള്ളതല്ല എന്നുള്ളതാണ്. അസമിലെ NRC അസം അക്കോഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവിടെ അന്നത്തെ രാജീവ് ഗാന്ധി സർക്കാർ
അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി പുറത്താക്കുമെന്ന് ഒപ്പുവച്ചിട്ടുള്ളതാണ്. ദേശീയ എൻ ആർ സിയിൽ അങ്ങനെയൊരു ബാധ്യത സർക്കാരിനില്ല എന്നുള്ളതാണ്. നാലാമതായിട്ട് പറയുന്ന വാദം, എൻ ആർ സി ഇല്ലെങ്കിൽ പോലും സി എ നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ ഇസ്ലാം ഒഴിച്ചുള്ള 6 മതക്കാർ ആവശ്യമായിട്ടുള്ള രേഖകളുമായിട്ട് ഇപ്പോൾ വന്നാൽ പോലും അവർക്ക് പൗരത്വം കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അഞ്ചാമത്തെ വാദം, അഥവാ ഇനി എൻ ആർ സി വഴിക്ക് ആർക്കെങ്കിലും പൗരത്വം ലഭിക്കാതിരുന്നാൽ പോലും അവർക്ക് ഫോറിൻ ട്രിബ്യൂണലിലോ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒക്കെ പോയി പൗരത്വം നേടാവുന്നതാണ് എന്നുള്ളതാണ്. പൗരത്വ നിയമ ഭേദഗതിയെ എതിർക്കുന്നവരുടെ വാദങ്ങളും തികച്ചും യുക്തിപൂർവകവും നീതീകരിക്കാവുന്നതുമാണ്. ഒന്നാമത്തെ വാദം, സി എ എ മതാടിസ്ഥാനത്തിലുള്ളതാണ് എന്നുള്ളതാണ്. വ്യക്തികളോട് ഒരിക്കലും മതപരമായിട്ടുള്ള വിവേചനം ഉണ്ടാകരുത് എന്ന് ഉദ്ഘോഷിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 വിരുദ്ധമാണ് ഈ വിവേചനം. അതുകൊണ്ട് തന്നെ അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ വാദം, സി എ നിയമത്തിൽ പറയുന്ന 6 മതങ്ങളെയും 3 രാജ്യങ്ങളെയും ഒക്കെ തെരഞ്ഞെടുത്തിട്ടുള്ളത് വളരെ ആർബിട്രറി ആയിട്ട്, അതായത് വിശേഷിച്ചൊരു യുക്തിയും കൂടാതെയാണ് എന്നുള്ളതാണ്. അതായത് ഇവരിങ്ങനെ ഈ രാജ്യങ്ങളുടെയും 6 മതവിഭാഗങ്ങളുടെയും ഒക്കെ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളത് എന്തെങ്കിലും രേഖകളെയോ പഠനങ്ങളെയോ അടിസ്ഥാനമാക്കിക്കൊണ്ടല്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ വാദം, സി എയും എൻ ആർ സിയും തമ്മിൽ ബന്ധമില്ല എന്ന വാദം ഈ കൂട്ടർ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നതാണ്. അതിനായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അനധികൃത കുടിയേറ്റക്കാർ എന്ന വിഭാഗത്തെയാണ്. ഈ അനധികൃത കുടിയേറ്റക്കാരെ നിർവചിക്കുന്നത് പൗരത്വ നിയമത്തിലാണെങ്കിലും അനധികൃതമായിട്ട് കുടിയേറുന്നവർക്കെതിരെയുള്ള നിയമ നടപടികൾ വിവരിക്കുന്നത് ഫോറിനേഴ്സ് ആക്ടിലും പാസ്പോർട്ട് ആക്ടിലുമാണ്. അതുകൊണ്ട് തന്നെ പല നിയമങ്ങളുടെയും പശ്ചാത്തലത്തിൽ മാത്രമേ സി എ നിയമത്തെ കൂടി കൂട്ടി വായിക്കാൻ പറ്റൂ. എൻ ആർ സി നടപ്പിലാക്കണമെന്നത് ഇന്ത്യൻ സർക്കാരിൻ്റെ ബാധ്യതയാണ് എന്നിരിക്കെ സി എ ഉണ്ടായാലും ഇല്ലെങ്കിലും എൻ ആർ സി നടപ്പിലാകുമെന്ന് ഉറപ്പാണ്. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ പൗരത്വമില്ലാതെ എൻ ആർ സിയിൽ ഉൾപ്പെടാൻ കഴിയാതെ പോകുന്നവർ, ഇസ്ലാം ഒഴിച്ചുള്ള മതവിഭാഗങ്ങൾക്ക് പൗരത്വം കൊടുക്കാൻ വേണ്ടി കാലേക്കൂട്ടി നിയമിച്ച ഒരു നിയമമാണ് സി എ എന്നാണ് ഇവരുടെ വാദം. അതിനുദാഹരണമായിട്ട് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് അസമിലെ എൻ ആർ സിയെ തന്നെയാണ്. ജനനം കൊണ്ട് മാത്രമുള്ള പൗരത്വത്തെ ആധാരമാക്കി നിർമ്മിച്ച എൻ ആർ സിയിൽ നിന്ന് ഏതാണ്ട് 19 ലക്ഷം ആളുകൾ പുറത്തേക്ക് പോയി എന്നാണ് അനൗദ്യോഗിക കണക്കുകൾ. അതിൽ തന്നെ ഹിന്ദുക്കൾ 10 ലക്ഷത്തോളം ഉണ്ട് എന്നിരിക്കെ രാജ്യത്തെമ്പാടും ഇത് നടപ്പിലാക്കുമ്പോൾ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ആ സമയത്ത് മുസ്ലിങ്ങൾ ഒഴിച്ചുള്ള മതവിഭാഗങ്ങൾക്ക് പൗരത്വം കൊടുക്കാൻ വേണ്ടിയാണ് സി എ എന്നും അവർ വാദിക്കുന്നു. എന്നു മാത്രമല്ല, സി എ എയും എൻ ആർ സിയും തമ്മിൽ ബന്ധമുണ്ട് എന്ന് തെളിയിക്കാൻ ഇവർ ഉദ്ധരിക്കുന്നത് സാക്ഷാൽ അമിത്ഷായെ തന്നെയാണ്. 2019 നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ അമിത്ഷാ നടത്തിയ പരാമർശം ഇങ്ങനെയായിരുന്നു. ആ ക്രോണോളജി സംജയെ, നിങ്ങൾ കാലക്രമം മനസ്സിലാക്കൂ. സി എക്ക് ശേഷം എൻ ആർ സി വരും. എൻ ആർ സി ബംഗാളിന് വേണ്ടി മാത്രമല്ല രാജ്യത്ത് മുഴുവനായും നടപ്പിലാക്കും എന്നാണ് അന്ന് അമിത്ഷാ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. നാലാമതായിട്ടുള്ള വാദം, സി എ പൗരത്വം കളയാനുള്ളതല്ല, എത്രയും വേഗം പൗരത്വം കൊടുക്കാനുള്ളതാണ് എന്ന വാദത്തെ സി എ വിരുദ്ധർ തള്ളിക്കളയുന്നതാണ്. അവർ വാദിച്ചു കൊണ്ടുവരുന്നത് നിലവിൽ ഒരാൾ പൗരനാണോ അല്ലയോ എന്നത് തെളിയിക്കാനുള്ള ബാധ്യത സർക്കാരിൻ്റേതാണെങ്കിൽ 2003 ഭേദഗതിക്കും എൻ ആർ സിക്കും ശേഷം പൗരത്വം തെളിയിക്കാനുള്ള ബാധ്യത ഒരു വ്യക്തിയുടേതായിട്ട് മാറും. രേഖകളുടെ അഭാവം മൂലം എൻ ആർ സിയിൽ പെടാതെ പോയ ശേഷം പൗരത്വം നിഷേധിക്കപ്പെടുന്നവർക്ക് അങ്ങനെ ഒരുപാട് പേരുണ്ടെന്ന് അസമിലെ എൻ ആർ സിയിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അവരെന്ത് ചെയ്യും എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് പറയപ്പെടുന്ന ഒരു പ്രതികൂല വാദം, ഈ പാഴ്പ്രവൃത്തിക്ക് വേണ്ടി കേന്ദ്രം ചെലവാക്കേണ്ടി വരുന്ന ഭീമമായിട്ടുള്ള ചെലവാണ്. അസം എൻ ആർ സി നടത്താൻ അന്ന് ചെലവായത് 1200 കോടി രൂപയാണ്. വെറും 3 കോടി ജനങ്ങളുടെ പൗരത്വം പരിശോധിച്ചുറപ്പിക്കാൻ 52,000 പേരുടെ 10 വർഷത്തെ പ്രയത്നമാണ് അന്ന് വേണ്ടി വന്നത്. ഈ കണക്കിന് ദേശീയ തലത്തിലേക്ക് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിലവിലെ 134 കോടി വരുന്ന നമ്മുടെ ജനസംഖ്യയെ മുഴുവൻ എൻ ആർ സി ചെയ്യണമെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഏറ്റവും ചുരുങ്ങിയത് 55,000 കോടി രൂപയെങ്കിലും ചിലവാകുമെന്നാണ് ഏകദേശ കണക്ക്. നമ്മുടെ ആരോഗ്യ പരിപാലനത്തിൻ്റെ ആകെ ബഡ്ജറ്റ് നീക്കിയിരിപ്പ് വെറും 65,000 കോടി മാത്രമാണ് എന്ന് ഓർക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിലെ ജനങ്ങളിൽ 1% പേർ ഈ എൻ ആർ സിയിൽ നിന്ന് വെളിയിലായാൽ അവർക്കുള്ള ഡിറ്റൻഷൻ സെൻറ്ററുകൾ നടത്താൻ വേണ്ടി ഏറ്റവും ചുരുങ്ങിയത് 2 ലക്ഷം കോടി രൂപയെങ്കിലും സർക്കാരിന് ചിലവാകും. എന്നു മാത്രമല്ല, ഈ കേന്ദ്രങ്ങൾ വർഷാവർഷം നടത്തിക്കൊണ്ടു പോകാനും അവിടെ പാർപ്പിക്കുന്നവരെ തീറ്റിപ്പോറ്റാനുമൊക്കെ കോടിക്കണക്കിന് രൂപ വീണ്ടും ചിലവാകും. ഇതിനൊക്കെ പുറമെ പൗരത്വ നിഷേധവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകൾ നടത്താൻ വേണ്ടി ഈ ഫോറിനേഴ്സ് ട്രിബ്യൂണലുകളിൽ 1000 കണക്കിന് പൗരന്മാർക്ക് 10,000 പിന്നെയും ചിലവാക്കേണ്ടി വന്നേക്കും. ഇത്തരത്തിൽ സർക്കാരിനും പ്രജകൾക്കും ഒരുപോലെ സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒന്നായിരിക്കും ഈ പൗരത്വ ഭേദഗതി എന്നാണ് അതിനെ എതിർക്കുന്നവർ തുടർച്ചയായിട്ട് വാദിക്കുന്നത്. രാജ്യത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ സി എ എതിർക്കുന്നത് ഈ നിയമം മുസ്ലിങ്ങളെ മാത്രമായിട്ട്
പൗരത്വത്തിൻ്റെ അർഹതയിൽ നിന്ന് ഒഴിവാക്കുന്നു എന്നതുകൊണ്ടാണ്. അസമിൻ്റെ കാര്യത്തിൽ സി എയുടെ പരിഗണനകൾ തന്നെ വേറൊന്നാണ്. അവിടെ അവർ സി എയെ എതിർക്കുന്നത് ബംഗ്ലാദേശിൽ നിന്ന് അസമിലേക്ക് അനധികൃതമായിട്ട് കടന്നു വന്ന പല ഹിന്ദുക്കളും ഈ ഒരു നിയമത്തിൻ്റെ ആനുകൂല്യത്തിൽ ഇന്ത്യൻ പൗരന്മാരായി മാറി അവരുടെ അസമിലെ താമസം നിയമവിധേയമാക്കും എന്ന ഭയം കൊണ്ടാണ്. അസമിൽ എൻ ആർ സി നടത്തിയപ്പോൾ പുറത്തു വന്ന അനധികൃത കുടിയേറ്റക്കാരുടെ ലിസ്റ്റ് ഏകദേശം ഇങ്ങനെയാണ്. അപേക്ഷിച്ച ഏതാണ്ട് 3 കോടിക്ക് മേലെ ആളുകളിൽ 19 ലക്ഷത്തിൽ പരം പേരാണ് ഒടുവിൽ എൻ ആർ സിക്ക് പുറത്തായത്. ഇതിൽ 7 ലക്ഷം പേര് മാത്രമാണ് മുസ്ലിങ്ങളുള്ളത്. 5 ലക്ഷം പേർ ബംഗാളി ഹിന്ദുക്കളാണ്. 2 ലക്ഷത്തോളം പേർ അസമിയ ഹിന്ദുക്കളാണ്. 1.5 ലക്ഷത്തിൽ പരം ഗൂർഖ ഗോത്രക്കാരുണ്ട്. ഇങ്ങനെ എൻ ആർ സിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുന്ന 19 ലക്ഷം പേരിൽ 3 ലക്ഷത്തോളം പേർക്കെങ്കിലും സി എ വഴി പൗരത്വത്തിന് അപേക്ഷിക്കാൻ അർഹതയുണ്ട് എന്നാണ് അസം മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വ ശർമ്മ അടുത്തിടെ അറിയിച്ചത്. ഇങ്ങനെ ബംഗാളിൽ നിന്നും ബർമയിൽ നിന്നുമൊക്കെ ക്രോസ് ചെയ്ത് എത്തിയിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാരിൽ ഒരാൾക്ക് പോലും പൗരത്വം കൊടുക്കരുത് എന്നാണ് അസമി സംഘടനകളുടെ സ്റ്റാൻഡ്. ചുരുക്കി പറഞ്ഞാൽ പുതുതായിട്ട് ഒരാൾക്ക് പോലും സി എ വഴിക്ക് പൗരത്വം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അസമിലെ ഫൈറ്റ്. അസം സ്റ്റുഡൻസ് യൂണിയൻ അടക്കമുള്ള പല സംഘടനകളും ഈ സി എ നിയമത്തിൻ്റെ പ്രതികളായിട്ടുള്ള പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നിവരുടെ കോലങ്ങൾ ഇതിനകം കത്തിച്ചു കഴിഞ്ഞു. ഈ സി എ വിരുദ്ധരുടെ വാദങ്ങളെ ആ ബില്ലിനെ അനുകൂലിക്കുന്നവർ എതിർക്കുന്നത് സി എ ഭരണഘടനാ വിരുദ്ധമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ഇന്ത്യൻ ഭരണഘടന റീസണബിൾ ക്ലാസിഫിക്കേഷൻ വഴി വിവേചനത്തിന് അനുമതി കൊടുക്കുന്നുണ്ട് എന്നാണ് അവരുടെ വാദം. 6 മതങ്ങളെയും 3 രാജ്യങ്ങളെയും തെരഞ്ഞെടുത്തത് ആർബിട്രറി ആയിട്ടല്ല എന്നും മതപീഡനവും മതപീഡന ഭീതിയുമുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ സി എ എന്നും അത് ഒരു യുക്തിപരമായിട്ടുള്ള വിവേചനമാണ് എന്നും അത് സർക്കാരിൻ്റെ വിദേശ നയവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നും അവർ വാദിക്കുന്നു. മതത്തെയല്ല മതപീഡനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് സി എ എന്ന ഒബ്ജക്റ്റീവ് ആൻഡ് റീസൺ വെച്ചുള്ള അനുകൂലികളുടെ വാദങ്ങൾ എതിർക്കപ്പെടുന്നത്. മതമാണ് പൗരത്വം നൽകാനുള്ള ഏക ക്രൈറ്റീരിയ എന്നതുകൊണ്ട് മാത്രമാണ്. ഈ ഒരു ഒബ്ജക്റ്റീവ് ആൻഡ് റീസൺ അംഗീകരിച്ചാൽ തന്നെ, അതായത് മതപീഡനമാണ് അടിസ്ഥാനമെങ്കിൽ മതപീഡനം നേരിടുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കോ ഉയ്ഗർ മുസ്ലിങ്ങൾക്കോ ഇനി പാകിസ്ഥാനിലെ തന്നെ അഹമ്മദീയ പോലെയുള്ള പാർശ്വവൽക്കൃത മുസ്ലിങ്ങൾക്കോ ഒന്നും സി എ അനുസരിച്ചുള്ള പൗരത്വം നേടാൻ കഴിയില്ല എന്നതും വസ്തുതയാണ്. മതമാണ് ഏക ക്രൈറ്റീരിയ എന്നതുകൊണ്ട് മതപീഡനമല്ലാത്ത എന്നാൽ കടുത്ത വംശീയ പീഡനങ്ങൾക്ക് ഇരയാകുന്നവർക്കും സി എ വഴിക്ക് ഈ നാട്ടിൽ അഭയം നേടാനാവില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അയൽരാജ്യമായ ശ്രീലങ്കയിലെ തമിഴ് വംശജർ. അതുപോലെ മതത്തെ ഉപേക്ഷിക്കുന്നതും പല രാജ്യങ്ങളിലും മതപീഡനത്തിനിരയാകാനുള്ള ഒരു കാരണമാണ്. പക്ഷെ അങ്ങനെ മതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പീഡിതർക്കും സി എ വഴിക്ക് പൗരത്വം ലഭിക്കില്ല. ഉദാഹരണത്തിന് മുസ്ലിമായിട്ട് ജനിക്കുകയും സ്വന്തം മതത്തോട് കലഹിക്കുകയും ചെയ്യുന്നത് വഴി മതപീഡനത്തിനിരയാകുന്ന ബംഗ്ലാദേശിലെ ഒരു യുക്തിവാദിക്കോ നിരീശ്വരവാദിക്കോ ഒന്നും സി എ ഉപകാരപ്പെടുന്നില്ല എന്നർത്ഥം. ഇതിനേക്കാളൊക്കെ ഗുരുതരമായ മറ്റൊരു പ്രശ്നമുണ്ട്. ഈ സി എ നിയമം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളിലെ ഭൂരിപക്ഷ മതക്കാർ ഒഴിച്ചുള്ള ബാക്കി എല്ലാവരും തന്നെ മതപീഡനമോ മതപീഡന ഭീഷണിയോ അനുഭവിക്കുന്നുണ്ട് എന്ന മുൻവിധിയെ മുൻനിർത്തിക്കൊണ്ടുള്ളതാണ് എന്നതാണ്. ഇങ്ങനെ മുൻവിധികളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു പരിഷ്കൃത രാജ്യങ്ങളിലും ഇപ്പോൾ നിയമങ്ങൾ നിർമ്മിക്കപ്പെടാറില്ല. അങ്ങനെ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾക്ക് ഒരിക്കലും നീതി ഉറപ്പിക്കാനുമാവില്ല. നിലവിലെ പൗരത്വ നിയമ ഭേദഗതിയുടെ വിവേചന സ്വഭാവം നമുക്ക് 2022 സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വന്ന ആന പർവീൺ ആൻഡ് അതേഴ്സ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് അതേഴ്സ് എന്ന ഹേബിയസ് കോർപ്പസ് ഹർജിയുടെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകും. ലൈവ് ലോയുടെ മാനേജിംഗ് എഡിറ്റർ ആയിട്ടുള്ള മനു സെബാസ്റ്റ്യൻ സി എ എസ് ഡിസ്ക്രിമിനേറ്ററി നേച്ചർ എക്സ്പ്ലെയിനിങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സുപ്രീംകോർട്ട് കേസ് എന്ന ലേഖനത്തിൽ ഈ കേസിനെ പറ്റി വളരെ ആഴത്തിൽ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. പാകിസ്ഥാനി പൗരനാണ് എന്ന് ആരോപിക്കപ്പെട്ടുകൊണ്ട് 2015 മുതൽക്ക് ഫോറിനേഴ്സ് ഡിറ്റൻഷൻ ക്യാമ്പിൽ കഴിയാൻ വിധിക്കപ്പെട്ട മുഹമ്മദ് ഖമർ എന്നു പേരുള്ള ഒരു 62-കാരൻ്റെ മോചനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു ഹർജിയായിരുന്നു ഈ പറഞ്ഞത്. അദ്ദേഹത്തിന് വേണ്ടി സുപ്രീംകോടതിയിൽ അന്യായം ഫയൽ ചെയ്ത മക്കൾ അവരുടെ അച്ഛൻ 1959 ഇന്ത്യയിൽ ജനിച്ച വ്യക്തിയാണ് എന്നാണ് ബോധിപ്പിക്കുന്നത്. 67-68 കാലത്ത്, അതായത് അദ്ദേഹത്തിൻ്റെ 7-ാമത്തെയോ 8-ാമത്തെയോ വയസ്സിൽ തൻ്റെ അമ്മയ്ക്കൊപ്പം ബന്ധുവീടുകൾ സന്ദർശിക്കാൻ വേണ്ടി വിസിറ്റ് വിസയിൽ പാകിസ്ഥാനിലേക്ക് ഒന്ന് പോയതാണ് അയാൾ. ആ യാത്രക്കിടയ്ക്ക് അവിചാരിതമായിട്ട് അയാളുടെ അമ്മയുടെ മരണം സംഭവിക്കുന്നു. അങ്ങനെ ആ സമയത്ത് പാകിസ്ഥാനിൽ പെട്ടുപോകുന്ന ഖമറിന് പിന്നീട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാനാകുന്നത് 1989-90 കാലത്ത് മാത്രമാണ്. മടങ്ങി വന്നപാടെ അയാൾ മീററ്റ് സ്വദേശിയായിട്ടുള്ള ഷെഹനാജ് ബീഗം എന്ന യുവതിയെ വിവാഹം കഴിക്കുന്നു. അവർക്ക് 5 കുഞ്ഞുങ്ങളും ജനിക്കുന്നു. ഈ കുട്ടികൾക്കും അവരുടെ അമ്മയ്ക്കും സ്വാഭാവികമായിട്ടും ഇന്ത്യൻ പൗരത്വമാണുള്ളത്. ഒടുവിൽ കുടിയേറ്റക്കാരനാണ് എന്ന് ആരോപിച്ചുകൊണ്ട് 2011 മുഹമ്മദ് ഖമറിനെ UP പോലീസ് അറസ്റ്റ് ചെയ്യുന്നതോടെയാണ് ഈ കുടുംബത്തിൻ്റെ കഷ്ടകാലം തുടങ്ങുന്നത്. ഫോറിനേഴ്സ് ആക്ടിൻ്റെ 14-ാം വകുപ്പ് ചുമത്തി പോലീസ് ഇയാൾക്കെതിരെ കേസെടുക്കുന്നു.
ഖമർ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുന്ന കോടതി അദ്ദേഹത്തിന് 3 മാസത്തെ തടവ് ശിക്ഷയും വിധിക്കുന്നു. 2015 ഫെബ്രുവരിയിൽ ഖമർ തൻ്റെ ശിക്ഷാകാലാവധി പൂർത്തിയാക്കുന്നു, ജയിൽ മോചിതനാകുന്നു. ഇനിയാണ് ഈ കേസിൻ്റെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള ഭാഗം വരുന്നത്. അനധികൃത കുടിയേറ്റക്കാരൻ എന്ന് കോടതി വിധിച്ചിരുന്നതുകൊണ്ട് ഇയാളെ പോലീസിന് നാട്ടിലേക്ക് ഇറക്കി വിടാനാവില്ല. മുഹമ്മദ് ഖമർ തങ്ങളുടെ പൗരനല്ല എന്ന് പാകിസ്ഥാൻ ഗവൺമെൻറ് കൈമലത്തിയതോടെ അയാളുടെ ഭാവി തുലാസിലാവുന്നു. ഈ കാര്യത്തിലൊരു തീരുമാനമുണ്ടാകും വരെ കഴിയാൻ വേണ്ടി പോലീസ് ജയിലിൽ നിന്ന് ഇയാളെ നേരെ കൊണ്ടുപോകുന്നത് ഫോറിനേഴ്സ് ഡിറ്റൻഷൻ സെൻറ്ററിലേക്കാണ്. താൽക്കാലികം എന്നും പറഞ്ഞ് തുടങ്ങുന്ന ഈ ഡിറ്റൻഷൻ അനിശ്ചിതകാലത്തേക്ക് നീണ്ടുപോയതോടെ, അതായത് 7 വർഷത്തിന് ശേഷം, ഖമറിൻ്റെ ബന്ധുക്കൾ ഹേബിയസ് കോർപ്പസ് ഹർജിയുമായിട്ട് കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ വിഷയത്തിൽ സുപ്രീംകോടതിയുടെ ഇടപെടൽ വളരെ പെട്ടെന്നായിരുന്നു. സമീപനം തികച്ചും മനുഷ്യത്വപരമായിരുന്നു. കാരണം ആ കേസ് തന്നെ വളരെ വിചിത്രമായിട്ടാണ് കോടതിക്ക് തോന്നിയത്. ഇന്ത്യയിൽ ജനിച്ചൊരു വ്യക്തി, 10 ആണ്ടുകൾ ഈ നാട്ടിൽ തികച്ചും സമാധാനപരമായിട്ട് കഴിഞ്ഞുകൂടിയ ഒരു വ്യക്തി, അയാൾ ഒരു തരത്തിലും രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയല്ല എന്ന് അധികാരികൾക്ക് പകൽ പോലെ വ്യക്തമായിരുന്നിട്ടും പൗരത്വ നിയമത്തിൻ്റെ സാങ്കേതികത്വം ഒന്നുമാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അനധികൃത കുടിയേറ്റക്കാരൻ എന്ന് മുദ്രകുത്തി അയാളെ 3 മാസത്തേക്ക് ആദ്യം തടവിലിടുക. ആരോഗ്യം ക്ഷയിച്ച ഈ വാർദ്ധക്യകാലത്ത് ഉറ്റവരിൽ നിന്ന് അകറ്റി അനിശ്ചിതകാലത്തേക്ക് ഒരു ഡിറ്റൻഷൻ സെൻറ്ററിൽ, അവിടുത്തെ തികച്ചും ഹോസ്റ്റേലായിട്ടുള്ള സാഹചര്യങ്ങളിൽ നരകിക്കാൻ വിടുക. ഇതിലൊക്കെ എന്ത് ന്യായമാണുള്ളത്? ഈ കേസിൽ ഗവൺമെൻറ് മനുഷ്യത്വപരമായിട്ട് സമീപനം സ്വീകരിക്കണം എന്നൊക്കെയുള്ള നിലപാടായിരുന്നു ഈ ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായിട്ടുള്ള സുപ്രീംകോടതി ബെഞ്ച് അന്ന് കൈക്കൊള്ളുന്നത്. ഒടുവിൽ ഈ കേസ് തീർപ്പാക്കാൻ വേണ്ടി ഈ വ്യക്തിക്ക് ദീർഘകാല വിസ അനുവദിച്ച് കൊടുക്കാൻ സുപ്രീംകോടതിക്ക് കേന്ദ്രത്തിന് നിർദ്ദേശം കൊടുക്കേണ്ടി വന്നു. ഈ കേസിൽ മുഹമ്മദ് ഖമർ എന്ന മുസ്ലിമിന് പകരം ഒരു അമുസ്ലിം ആയിരുന്നുവെങ്കിൽ, അയാൾക്ക് 2019 പൗരത്വ ഭേദഗതി നിയമം നടപ്പിൽ വരുത്തിയ 2020 ജനുവരി 10 മുതൽക്ക് അതിന് ആനുകൂല്യം ലഭിക്കുമായിരുന്നു. പൗരത്വ ഭേദഗതി നിയമം നോട്ടിഫൈ ചെയ്യപ്പെടുന്നത് 2024 മാർച്ച് 11 എങ്കിലും ഒരു നോൺ മുസ്ലിം ആയിരുന്നു ഇയാളെങ്കിൽ 2020 ജനുവരി 10 മുതൽക്ക് തന്നെ ഇയാളൊരു അനധികൃത കുടിയേറ്റക്കാരൻ അല്ലാതെ ആയേനെ. കാരണം CAA പ്രകാരം ഇന്ത്യൻ പൗരത്വ നിയമത്തിൻ്റെ സെക്ഷൻ 2(1)(b)യിൽ പുതുതായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ള പ്രൊവിഷൻ പ്രകാരം എനി പേഴ്സൺ ബിലോങ്ങിങ് ടു ഹിന്ദു, സിഖ്, ബുദ്ധിസ്റ്റ്, ജെയിൻ, പാർസി ഓർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഫ്രം അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ഓർ പാകിസ്ഥാൻ ഹൂ എൻറ്റേർഡ് ടു ഇന്ത്യ ബിഫോർ December 31, 2014 വിതൗട്ട് വാലിഡ് ഡോക്യുമെൻറ്റ്സ് വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് എൻ ഇല്ലീഗൽ ഇമിഗ്രൻറ്റ് എന്നാണ്. അതായത് ഇസ്ലാം അല്ലാത്ത മറ്റേതു മതത്തിൽ വിശ്വസിക്കുന്ന ആളായിരുന്നു മുഹമ്മദ് ഖമർ എങ്കിലും അയാളൊരു ഇല്ലീഗൽ മൈഗ്രൻ്റ് അല്ലാതെ ആയിരുന്നേനെ എന്നാണ് പുതിയ ഭേദഗതി പറയുന്നത്. അങ്ങനെ ഒരു അനധികൃത കുടിയേറ്റക്കാരനല്ല ഇയാളെങ്കിൽ പിന്നെ അയാളെ അനിശ്ചിതകാലത്തേക്ക് ഡിറ്റൻഷൻ സെൻറ്ററിൽ തളച്ചിടേണ്ട ആവശ്യവും വരുന്നില്ല. അതായത് ഒരു വ്യക്തിയുടെ മതവിശ്വാസം എന്താണ് എന്ന ചോദ്യത്തിന് അയാൾ കൊടുക്കുന്ന ഉത്തരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അയാളുടെ തലവര 2 ഒരു സാഹചര്യമാണ് പുതിയ നിയമ ഭേദഗതി കൊണ്ട് പൗരത്വത്തിൽ ഉണ്ടാകുന്നത് എന്നർത്ഥം. അമുസ്ലിമാണെങ്കിൽ അയാളൊരു അനധികൃത കുടിയേറ്റക്കാരനല്ല, മുസ്ലിമാണെങ്കിൽ അയാളൊരു ഇല്ലീഗൽ ഇമിഗ്രൻ്റാണ്. ഇതിനേക്കാൾ നഗ്നമായിട്ടുള്ളൊരു വിവേചനം നമ്മുടെ നാട്ടിൽ ഒരാളോട് അയാളുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി നടത്താനാവില്ല. പ്രസിദ്ധ ഹിന്ദി വ്ളോഗറായിട്ടുള്ള ധ്രുവ് റാഠി തൻ്റെ CAA വീഡിയോയിൽ പറയുന്ന ഒരു ഉദാഹരണവും വളരെ പ്രസക്തമാണ്. നിങ്ങളൊരു ബോട്ടിൽ പോവുകയാണ് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ മറ്റൊരു ബോട്ട് തകർന്ന് മരത്തടിയിൽ പിടിച്ചുകൊണ്ട് കടലിൽ പൊങ്ങിക്കിടക്കുന്ന 2 നിങ്ങൾ കാണുന്നു. അവർ നിങ്ങളോട് സഹായം, അതായത് ബോട്ടിൽ അഭയം ചോദിക്കുന്നു. നിങ്ങൾ നോക്കുമ്പോൾ ബോട്ടിൽ 2 അല്ല 4 ഇടമുണ്ട്. സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുക? നിങ്ങൾ ഒന്നുകിൽ അവരെ വിളിച്ച് കയറ്റി അഭയം കൊടുക്കും, അല്ലെങ്കിൽ കൊടുക്കാൻ മനസ്സ് കാണിക്കാതെ ബോട്ട് മോടിച്ച് സ്ഥലം വിടും. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതിന് പകരം ആ വെള്ളത്തിൽ കിടക്കുന്നവരോട് അവരുടെ മതം ഏതാണ് എന്ന് ചോദിക്കുന്നു. ഒരാൾ ഹിന്ദു എന്ന് മറുപടി പറയുന്നു, മറ്റേയാൾ ഇസ്ലാം എന്ന് പറയുന്നു. നിങ്ങൾ ഹിന്ദുവിനെ മാത്രം രക്ഷിക്കുകയും മുസ്ലിമിനോട് വേറെ ഏതെങ്കിലും ബോട്ട് വരും അതിൽ കയറിക്കോ എന്ന് പറയുകയും ചെയ്ത് സ്ഥലം വിട്ടാൽ അത് അനീതിയാകുമോ ഇല്ലയോ? ആ ഒരു അനീതിയാണ് ഇവിടെ CAA കാര്യത്തിലും നടക്കുന്നത് എന്നാണ് ധ്രുവ് റാഠി പറഞ്ഞു വയ്ക്കുന്നത്. ഈ പൗരത്വ നിയമ ഭേദഗതി ബിൽ എന്നത് ഒരു വെടിക്ക് നിരവധി പക്ഷികളെ വീഴ്ത്താനുള്ള BJP പരിശ്രമമാണ് എന്ന് സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിക്കുന്ന ആർക്കും ബോധ്യപ്പെടും. മോഡിക്ക് ഗ്യാരണ്ടി എന്ന വിശേഷണത്തോടെയാണ് അവർ അതിനെയും അവതരിപ്പിക്കുന്നത്. ജോ കഹ സോ കിയ, അതായത് ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ പ്രവർത്തിച്ചിരിക്കുന്നു എന്നും അവർ വോട്ടർമാരെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളെ പ്രകോപിപ്പിച്ച് നിലവിലെ മതസ്പർദ്ധ കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് വോട്ട് ബാങ്കിനെ ഇനിയും പോളറൈസ് ചെയ്യാനുള്ള BJP ഗൂഢശ്രമമാണ് ഈ CAA എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നില്ലാതെ ആരോപിക്കുന്നുണ്ട്. 2019 പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ഈ നിയമം നടപ്പിലാക്കാൻ ഇത്രയും വൈകിപ്പിച്ചത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ അതിനെ നീട്ടിക്കൊണ്ടു പോയതിനു പിന്നിൽ നാട്ടിൽ രൂക്ഷമാകുന്ന തൊഴിലില്ലായ്മ, വിലക്കയറ്റം,
അഴിമതി, വികസന മരവിപ്പ് തുടങ്ങിയ കത്തുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധയെ അകറ്റി അവരെക്കൊണ്ട് അവരുടെ മനസ്സിൽ ആഴത്തിൽ വേരോടിയ മതവിദ്വേഷത്തിൻ്റെ പേരിൽ മാത്രം ചിന്തിക്കാൻ പ്രേരിപ്പിച്ച് തങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യിക്കാനുള്ള ബി ജെ പിയുടെ മനഃപൂർവ്വമായിട്ടുള്ള ശ്രമമാണിതെന്നും പലരും വായിക്കുന്നുണ്ട്. ആ സംശയത്തെ ശരിവെക്കുന്ന ഒരു പെർഫോമൻസ് തന്നെയാണ് അസമിൽ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ളത്. എൻ ആർ സി എന്ന സങ്കല്പത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് അസമിൽ ഒരു ഹോൾഡും ഇല്ലാതിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി. ഡിറ്റക്ട്, ഡിലീറ്റ് ആൻഡ് ഡിപ്പോർട്ട് എന്ന മുദ്രാവാക്യത്തോടുകൂടി, അതായത് അസമിലെ സകല അനധികൃത കുടിയേറ്റക്കാരെയും പുകച്ചു പുറത്തു ചാടിക്കും എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ബി ജെ പിയുടെ സ്വന്തം സർക്കാരാണ് നിലവിൽ അസം ഭരിക്കുന്നത് എന്നതിൽ നിന്ന് തന്നെ സി എയുടെ പ്രസക്തി നമുക്ക് മനസ്സിലാകും. നിലവിൽ ഈ നിയമത്തെ അനുകൂലിക്കുന്നവരും അതിനെ പ്രതികൂലമായിട്ട് സംസാരിക്കുന്നവരും നമുക്ക് ചുറ്റുമുണ്ട്. എന്തായാലും നിലവിൽ ഈ നിയമം അതിനെതിരെ നൽകപ്പെട്ട 200 കേസുകളുടെ പേരിൽ കോടതി കയറി നിൽക്കുകയാണ്. ഇതിനു മുമ്പ് ഭരണഘടനാ വിരുദ്ധമെന്ന് തോന്നുന്ന ചില നിയമങ്ങളെങ്കിലും സുപ്രീംകോടതിയുടെ പരീക്ഷണം പാസ്സായ ചരിത്രം നമുക്കുണ്ട്. പക്ഷെ അതൊക്കെയും ഇതിനേക്കാൾ ഗൗരവം കുറഞ്ഞ വിഷയങ്ങളുടെ പേരിലായിരുന്നു എന്ന് മാത്രം. ഇക്കുറി മതത്തിൻ്റെ പേരിലുള്ള വിവേചനം അനുവദിക്കാമോ ഇല്ലയോ എന്നതാണ് സുപ്രീംകോടതിയുടെ മുന്നിലെത്തി നിൽക്കുന്ന സുപ്രധാന വിഷയം. അതുകൊണ്ട് തന്നെ ഈ 200 കേസുകളിൽ സുപ്രീംകോടതി എടുക്കാൻ പോകുന്ന തീരുമാനം ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം എന്ന നിലയ്ക്ക് നമുക്ക് വളരെ വളരെ നിർണായകമാകും. ഒന്നുകിൽ സുപ്രീംകോടതി ഈ പൗരത്വ നിയമ ഭേദഗതി എടുത്ത് കാട്ടിൽ കളഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ ഒരു ഭരണഘടനയുണ്ട്, ഒരു തോന്നിവാസവും അനുവദിക്കില്ല എന്നൊരു ശക്തമായ നിലപാട് തന്നെ കൈക്കൊണ്ടേക്കും. അല്ലെങ്കിൽ നമ്മൾ പലരുടെയും ഉള്ളിലെ പ്രതീക്ഷകളെ തച്ചുകെടുത്തിക്കൊണ്ട് ബില്ലിന് അന്തിമമായിട്ടുള്ള ക്ലിയറൻസ് സുപ്രീംകോടതിയിൽ നിന്ന് കിട്ടുകയും ചെയ്യും. രണ്ടിലൊന്നുണ്ടാകും വരെ നമ്മുടെ ഉള്ളിൽ അവശേഷിക്കുന്ന ശുഭപ്രതീക്ഷകളുടെ കരിന്തിരികളെ നമുക്ക് കെടാതെ കാക്കാം. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.